ഹലോ, മീൻ വേണം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു എച്ച് പി ബ്ലൂ എന്ന് പറഞ്ഞിട്ടൊരു ഫിഷ് ഒരു ഗപ്പിനെ ഓർഡർ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും പിന്നെ കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ. അതായത് നമ്മളൊരു കൊറിയർ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും കൊറിയർ അപ്പോൾ അവർ ജെന്യൂൻ ആണോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മളിപ്പോൾ എഫ് ബി വഴിയോ അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മളിപ്പോൾ വീഡിയോ കണ്ടിട്ട് വെച്ചപ്പം യൂട്യൂബിൽ നിന്നൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നേരത്തെ തന്നെ അവരുടെ നമ്പർ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എഫ് ബി വഴിയാണെങ്കിൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്പർ കളക്ട് ചെയ്തിട്ട് അവരെ വിളിച്ച് ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ അവരോട് വീഡിയോ സെൻഡ് ചെയ്ത് തരാൻ പറയുക, മൾട്ടിപ്പിൾ വീഡിയോസ് സെൻഡ് ചെയ്യാൻ പറയുക. അങ്ങനെ അതായത് നമ്മൾ അഷുർ ചെയ്യാനാണ് നമ്മൾ അവർ പറയും നമ്മൾ വീഡിയോയിൽ കണ്ട് നമ്മൾ ഓർഡർ ചെയ്ത മീനെ തന്നെയാണോ നമുക്ക് കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്തണ്ടേ. അപ്പോൾ അതിനുവേണ്ടിയാണ്. അപ്പോൾ ക്വാളിറ്റി എങ്ങനെയാണെന്ന് ചോദിക്കുക, എത്രാമത്തെ ജനറേഷൻ ബ്രീഡ, അതൊക്കെ നമ്മൾ മീനിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയായിരിക്കില്ല ഓർഡർ ചെയ്യുമ്പോൾ. അപ്പോൾ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. ഇനി നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മാക്സിമം ഇത് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ വീക്കെൻഡിൽ ഓർഡർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫിഷ് ആയതുകൊണ്ട് ചിലപ്പോൾ അതിനെന്തെങ്കിലും രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് സൺഡേ ഹോളിഡേ ഒക്കെ അല്ലേ, അപ്പോൾ രണ്ട് മൂന്ന് ദിവസം എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ ഫിഷിന് എന്തെങ്കിലും സംഭവിക്കാം. അപ്പോൾ അതിന് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ വീക്ക് ഡേയ്സിൽ തന്നെ നമ്മളത് ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവേർഡ് ആയെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ സ്ലിപ്പ് അവരുടെ കയ്യിൽ നിന്ന് മേടിക്കണം, അതിൻ്റെ ഒരു ഫോട്ടോ അവരുടെ നിന്ന് മേടിക്കണം. കാരണം നമുക്കിത് ഈ ടൈമിലൊക്കെ ഇത് കറക്റ്റായിട്ട് നമുക്ക് റിസീവ് ആകാം, ചിലപ്പം ബ്ലോക്കൊക്കെ വരാം കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമുക്കത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പിന്നെ ഒരു കൺഫർമേഷന് വേണ്ടി നമ്മളത് തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ നിന്ന് മേടിക്കണം. ഇനി വേറൊരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, അതായത് നമ്മൾ കൊറിയർ ഓർഡർ ചെയ്യുമ്പം കൊറിയർ സർവീസുകളുണ്ടല്ലോ, അതിനെപ്പറ്റിയാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത് എസ് ടി കൊറിയർ, പിന്നെ ഡി ടി ഡി സി, പ്രൊഫഷണൽ കൊറിയർ, ഈ മൂന്ന് കൊറിയർ സർവീസ് വഴി നമ്മൾ ഓർഡർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കൂടുതൽ ഫാസ്റ്റായിട്ട് കിട്ടിയത് ഒരു ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ കിട്ടുന്ന രീതിയിൽ കിട്ടുന്നത് എസ് ടി കൊറിയറിനാണ്. അപ്പം ഇതിൽ മൂന്നിലും ബെറ്റർ ആയിട്ട് തോന്നിയിരുന്നത് എസ് ടി കൊറിയറാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഫിഷൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ അയക്കുന്ന ആളുടെ അടുത്ത് എസ് ടി കൊറിയർ സർവീസ് ഉണ്ടെങ്കിൽ അവിടുന്ന് മാക്സിമം അയക്കാൻ വേണ്ടി അവരോട് പറയാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമുക്കിത് ഫിഷ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ അൺബോക്സ് ചെയ്യുമ്പോൾ വീഡിയോ എന്തെങ്കിലും ഒരു പ്രൂഫ് വേണം അതിന് വേണ്ടി, ഒരു വീഡിയോ എടുത്ത് വെക്കുന്ന നല്ലതാണ്. കാരണം അവർക്ക് കാണിച്ചു കൊടുക്കണ്ടായിരുന്നു. ഇപ്പോൾ ചില നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ സമയം ആയതുകൊണ്ട്, ചിലപ്പോൾ ഡിലേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫിഷിന് എന്തെങ്കിലും സംഭവിച്ചാലോ, അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളൊരു വീഡിയോ മസ്റ്റായിട്ടും എടുത്തു വെക്കുന്ന നല്ലതാണ്. നമ്മൾ ഇപ്പോൾ നമ്മളിതിനെ ഗപ്പീനെ ഇങ്ങനെ കിട്ടിയ വെള്ളത്തിൽ കവറിൽ തന്നെ നമ്മൾ ഈ നമ്മുടെ വെള്ളത്തിനകത്ത് കുറച്ച് സമയം ഇട്ട് വെക്കും, കവറിൽ നിന്ന് പുറത്ത് വിടാതെ. അതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മുടെ വെള്ളവും അവർ ഇപ്പോൾ അത് കിടക്കുന്ന വെള്ളവും തമ്മിലുള്ള ടെമ്പറേച്ചർ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അതിനത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇനി നമുക്കിതിനെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതിനെ വെള്ളത്തിലേക്ക് ഇറക്കി വിടാം. അപ്പോൾ ഇത് തുറന്നിട്ട് തുറക്കാൻ പാടാണ്, സെക്യൂറായിട്ട് അടച്ചു തന്നേക്കോ. ഇത് അഴിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ അത്ര എളുപ്പപ്പണി ചെയ്യുവാണ്, ബ്ലേഡ് വെച്ചിട്ടങ്ങ് കട്ട് ചെയ്യും. രണ്ട് കവറിലാത്ത എന്തൊരു കവർ അങ്ങനെ കട്ട് ചെയ്യും.
നമുക്കിത് ഇങ്ങനെ പതുക്കെ ഇവിടെ ഇങ്ങനെ ചെരിച്ച് വെക്കാം. അപ്പൊ അത് തന്നെ ഇറങ്ങി പോവാണെങ്കിൽ തന്നെ ഇറങ്ങി പോകുന്നതായിരിക്കും നല്ലത്, ഫോഴ്സ് ചെയ്യാതെ. അതിന്റെ മെയില രണ്ട് ഫീമെയിലിന്റെ ഒരു മെയിലിനെയാണ് വെച്ചിട്ട്. എച്ച് പി ബ്ലൂ അങ്ങനെ ഇടാം. തന്നെ ഇറങ്ങി സൈസിലുള്ളതാണ്, വലുതായി വരുന്നത്. ഇതാണ് നമ്മൾ ഫസ്റ്റിലെ ഓർഡർ ചെയ്ത ഗപ്പി ബ്ലൂ ടോപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റിലെ ചെയ്ത വീഡിയോ ഇതിന്റെ അൺബോക്സിംഗ് ആയിരുന്നു. ഇപ്പോൾ 1 മന്ത് ആയിട്ടുണ്ട് അത് ഓർഡർ ചെയ്തിട്ട്. ഇത് ഓൾറെഡി പ്രസവിച്ചതിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയിടണം. അങ്ങനെ മാറ്റിയിട്ടിട്ട് ഇപ്പം ആൺപെണ്ണ് മാത്രമേ ഇതിനകത്തുള്ളൂ. ദെൻ അടുത്തത് ഇത് ഇതാണ്. ഇതത് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്താണ് ആൽബിനോ യെല്ലോ മെറ്റൽ ലേസ് എന്നാണ് ഇതിന്റെ പേര്. പേരൊക്കെ വെറൈറ്റി ആണ്, ഓർത്തിരിക്കാൻ വരെയും പാടാം. അപ്പോ ഇത് ഓൾറെഡി നമ്മളത് ഒരു ഇതിനകത്താക്കി ഇട്ടേക്കുന്ന എന്താണെന്ന് വെച്ചാൽ ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടേക്കുന്നതാണ്. ഇപ്പൊ അതിന് ഇത് പ്രസവിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല, ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, ഒരു 10-13 എണ്ണം ഉണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഇനി അതിനെ മാറ്റിയിടണം. അപ്പോൾ ഇത് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ തള്ള അതിന്റെ കുഞ്ഞുങ്ങളെ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ മാറ്റിയിട്ടേക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.